സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 116. ദൈവം മർദ്ദിതന്റെ നിലവിളി കേൾക്കുന്നു, അവനെ അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് വിമോചിപ്പിക്കുന്നു എന്ന അനുഭവത്തിൽ നിന്നാണ്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വഴി നടത്തുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ സങ്കീർത്തനത്തിന്റെ ഹൃദയസ്പന്ദനങ്ങൾ ഉയരുന്നത്. ഈജിപ്ഷ്യൻ ഹല്ലേൽ എന്ന ഗണത്തിൽപ്പെടുന്ന ഈ സങ്കീർത്തനം ഈ പുറപ്പാട് അനുഭവത്തെ ആഘോഷമാക്കുന്നു. ക്ലേശങ്ങളുടെ നടുവിൽ നിന്ന് തന്നെ വീണ്ടെടുക്കുന്ന രക്ഷകനായ ദൈവത്തെ തിരിച്ചറിയുമ്പോൾ സങ്കീർത്തകൻ പറയുകയാണ്, അവിടുന്ന് ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തുമെന്ന്. ആത്മബലികളെ ക്രിസ്തുവിന്റെ ബലിയുമായി ചേർത്ത് വായിക്കുന്ന സങ്കീർത്തനമാണിത്. ഇന്ന് പൗലോസ്ലിഹായുടെ വാക്കുകളിലും ക്രിസ്തു എങ്ങനെ തന്നെ പോലെയായി എന്നും താൻ അതിനാൽ എങ്ങനെ ക്രിസ്തുവിനെ പോലെയായി തീരുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇത് പരിശുദ്ധ കുർബാന അനുഭവം തന്നെയാണ്, നമ്മെ ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുന്ന ജീവിതത്തിന്റെ നിറവ്. ഈ സങ്കീർത്തനത്തിലെ ഒരു വാക്യം, 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഹീബ്രുവിൽ എഴുതിയിരിക്കുന്നത് ഈ അർത്ഥത്തിലാണ്: മനുഷ്യരെല്ലാം വഞ്ചകരാണെന്നറിഞ്ഞിട്ടും എന്റെ ക്ലേശങ്ങൾ എന്നെ ഞെരുക്കിയപ്പോഴും ഞാൻ എന്റെ വിശ്വാസം കാത്തുവെന്ന്. എന്നാൽ ഇന്ന് 2 കൊരിന്ത്യർ 4:7-15 വരെ ശ്രീഹ ഈ പാഠഭാഗത്തെ ഉദ്ധരിക്കുമ്പോൾ അതിന്റെ ഗ്രീക്ക് മൂലത്തെയാണ് ആധാരമാക്കിയിരിക്കുന്നത്. അത് പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ വിശ്വസിച്ചു, അതിനാൽ ഞാൻ പ്രഘോഷിച്ചുവെന്ന്. ശ്രീഹ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷാവേളകളിൽ തന്നിൽ നിറയുന്ന ദൈവിക ശക്തിയെ തിരിച്ചറിയുകയാണ്. ദൈവിക ശക്തി എന്നത് ക്രിസ്തുവിന്റെ മുഖശോഭയിൽ വിളങ്ങുന്ന ദൈവമഹത്വത്തിന്റെ ജ്ഞാനം തന്നെയാണ്. എല്ലാത്തിനെയും സൃഷ്ടിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണത്, എല്ലാത്തിനെയും രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയുമാണത്. എന്നാൽ ഈ ശക്തിപ്രവാഹം നമ്മളിൽ ചൊരിയപ്പെട്ടിരിക്കുന്നത് തൊട്ടാൽ പൊടിയുന്ന മൺപാത്രങ്ങളിലാണ് എന്ന് മാത്രം. ദൈവത്തിൻ്റെതാണ് ഈ ശക്തി, ദൈവത്തിൻ്റെത് മാത്രമാണ് എന്ന് നമ്മെ പഠിപ്പിക്കാൻ തന്നെയാണ് ബലഹീനരായ നമ്മിൽ ഈ ശക്തി പ്രകടമാകുന്നത്. നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ തന്നെയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ശക്തരാക്കുന്നത്. നമ്മെ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഉപകരണങ്ങളാക്കുന്നതിൽ നിന്ന് നമ്മുടെ ബലഹീനതകൾ ദൈവത്തെ തടസ്സപ്പെടുത്തുന്നില്ല. ശ്രീഹ പറയുന്നു, എല്ലാവിധത്തിലും ഞങ്ങൾ ഞെരുക്കപ്പെടുന്നു എങ്കിലും തളരുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നു എങ്കിലും ഭഗ്നാശരാകുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിത്യക്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. താൻ തന്റെ ശരീരത്തിൽ ക്രിസ്തുവിനെ അണിഞ്ഞിരിക്കുന്നുവെന്ന് ഗലാത്യർ 6:17 ശ്രീഹ ഈ ബോധ്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിനാൽ യാതൊന്നും ശ്രീഹായെ വീണ്ടും അസ്വസ്ഥപ്പെടുത്തുന്നില്ല. ക്രിസ്തുവിന്റെ മരണത്തിന്റെ മുദ്ര മാത്രമല്ല നമ്മുടെ സഹനത്തിലും നമ്മുടെ ശരീരത്തിൽ പ്രകടമാകുന്നത്, അവിടുത്തെ ഉത്ഥാനത്തിന്റെയും ജീവന്റെയും മുദ്ര കൂടിയാണ്. അതുകൊണ്ടാണ് തങ്ങളുടെ ക്ലേശങ്ങളിൽ നിന്ന് ഉതിരുന്ന ജീവിത സാക്ഷ്യത്തെ ശ്രീഹ മറ്റുള്ളവർക്ക് ജീവദായകമായ അനുഭവങ്ങളായി ഒരുക്കുന്നത്. ശ്രീഹ പറയുന്നു, ഞങ്ങളിൽ മരണം പ്രവർത്തിക്കുമ്പോഴും അത് നിങ്ങളിൽ ജീവനായി പ്രവർത്തിക്കുന്നുവെന്ന്. ക്രിസ്തു തന്നെ തന്നെ നമുക്കായി മാറ്റി, ക്രിസ്തു തന്റെ ജീവൻ നമുക്കായി നൽകി എന്ന ക്രിസ്തീയ സ്നേഹത്തിന്റെ ആധാര ബിന്ദുവാണിത്. ഇതുകൊണ്ട് തന്നെയാണ് മാന്ദ്യത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ വേഗം വിമുക്തി നേടുന്നത്. ക്രിസ്ത്യൻ റെസീലിയൻസ്. സങ്കീർത്തനം 116 ഉദ്ധ്യത്തിനോടുള്ള വിശ്വാസം തന്നെയാണ് സങ്കീർത്തകൻ പ്രകടമാക്കുന്നത്. തന്നെ ചുറ്റിവരിയുന്ന മരണപാശത്തിൽ നിന്ന് തന്നെ വിടുവിച്ച ദൈവത്തെ അവൻ കണ്ടു. അതുകൊണ്ട് തന്നെ അവൻ ആ നാഥനെ വിശ്വസിച്ചു. വരാനിരിക്കുന്നവ, ഫ്യൂച്ചേഴ്സ്, അവന്റെ ഇന്നുകളെ രൂപപ്പെടുത്തുന്നു, പ്രസന്റ്. ഇതാണ് വിശ്വാസത്തിന്റെ ശൈലി. വിശ്വാസം എന്നത് നമ്മുടെ ഉദ്ധാനത്തെ സംബന്ധിച്ച ഒരു അലംഘനീയമായ ഉറപ്പ് നമുക്ക് നൽകുന്നുണ്ട്. ഇന്ന് ശ്രീഹ ഈ സങ്കീർത്തനവാക്യത്തെ ഉദ്ധരിക്കുമ്പോൾ പറയുന്നതിന്റെ സാരാംശം ഇതാണ്: ഞാൻ ഉയർപ്പിക്കപ്പെടും, അതിനാൽ അന്ന് എന്നിൽ നിറയാനിരിക്കുന്ന ദൈവസ്തുതി അത് ഇന്ന് എന്നിൽ പടരുകയാണ്, എന്റെ അധരം അത് നുകരുന്നു. 1 കൊരിന്ത്യർ 15:3, 2 തിമത്തി 2:8 ശ്രീഹ പ്രസ്താവിക്കുന്ന വിശ്വാസ തീവ്രത തന്നെയാണിത്. ഉദ്ധിതനിലുള്ള വിശ്വാസം. ക്രിസ്തു തന്റെ ഉത്ഥാനം വഴി നമ്മെ ഉയർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ തൃത്വത്തിലേക്ക് തന്നെ നമ്മെ ചേർത്ത് വയ്ക്കുകയാണ്. കഴിഞ്ഞ 2 ഞായറാഴ്ചകളിൽ നാം ധ്യാനിച്ച പ്രമേയങ്ങളാണത് പരിശുദ്ധ തൃത്വത്തിന്റെയും പരിശുദ്ധ കുർബാനയുടെയും അനുഭവം. ദാവീദിന്റെ പുത്രനായി വന്ന ക്രിസ്തുവിനെ സ്മരിക്കണമെന്ന് ശ്രീഹ പറഞ്ഞത് അതുകൊണ്ടാണ്. 2 തിമത്തി 2:8. സങ്കീർത്തനം 116 ദാവീദിന്റെ ഈ ജീവിതാനുഭവത്തെ ഒരു ക്രിസ്തുചരണം തന്നെയായി വായിച്ചെടുക്കുന്നതും അതുകൊണ്ടാണ്, നമ്മുടെയെല്ലാം ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്. ഇന്ന് 5:27-32 നാഥൻ ലൈംഗിക വിശുദ്ധിയുടെ ആഴമുള്ള പൊരുളുകൾ വെളിവാക്കുമ്പോൾ, ആന്തരികതകളെ വെളിവാക്കി തരുമ്പോൾ, ശരീരം ദൈവത്തിൻ്റെതാണ് എന്ന ഓർമ്മയാണ് പകരുന്നത്. മാത്രമല്ല, വിവാഹത്തെയും വിവാഹമോചനത്തെയും കുറിച്ച് സംസാരിക്കുമ്പോൾ ശരീരത്തെ സംബന്ധിച്ച ആദിമ ദൈവിക ഹിതമെന്തെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ശരീരം ഒരു സുഖഭോഗ വസ്തുവായി മാത്രം മാറ്റുന്ന പ്രവണത, പൊർണേയ, അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് നാഥൻ ഓർമ്മിപ്പിക്കുന്നത്. ശരീരത്തിന് ആത്മാവിൽ പ്രത്യാഘാതങ്ങളുണ്ട്. ഫ്ലഷ് ഹാസ് സ്പിരിച്വൽ കോൺസിക്വൻസസ്. ഉയർപ്പായാലും കിതപ്പായാലും. Thank you.